നമസ്കാരം. അഴകും ആരോഗ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്ക് സാരീസാണ്. നമ്മുടെ ഇന്ത്യയിൽ പലതരം സിൽക്ക് ലഭ്യമാണ്. വേൾഡിലെ തന്നെ ഏറ്റവും മികച്ചമായ സിൽക്ക് മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ്. സിൽക്ക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫാബ്രിക്കാണ്. ഒരു പുഴുയുടെ കുക്കൂണിൽ നിന്ന് എടുക്കുന്ന ഒരു സിൽക്ക് വാം എന്നുള്ള ഒരു പുഴുയുടെ കുക്കൂണിൽ നിന്ന് കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യ തൊട്ട് സൗത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ തൊട്ട് ഈസ്റ്റ് ഇന്ത്യ വരെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിൽക്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സിൽക്സിൽ നിന്ന് പലതരം സാരീസ് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാൻ പോവാണ് ഓരോ സ്റ്റേറ്റിലെ ഓരോ സാരീസിനെ പറ്റി. ഇത് നോർത്തേൺ കർണാടകയിൽ ഉണ്ടാക്കുന്ന മംഗൾഗിരി സാരീസാണ്. നോർത്തേൺ കർണാടക മഹാരാഷ്ട്ര ബോർഡേഴ്സിൽ നെയ്യുന്ന മംഗൾഗിരി സാരീസാണ്. ഈ പർട്ടിക്കുലർ സാരിയുടെ പേര് മംഗൾഗിരി. ഇതിൽ ബോർഡറില്ല, ഈ പർട്ടിക്കുലർ വെറൈറ്റിയിൽ ബോർഡറില്ല. ഒരു ചെറിയൊരു സിൽവർ കളറിലെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ, വേറെ ഇലാബറേറ്റ് ആയിട്ടില്ല. ഈ ലൈറ്റ് പിങ്ക് കളർ, റോസ് പിങ്ക് കളറിലെ, റോസ് പിങ്ക് ആൻഡ് സിൽവറാണിത്, ഗോൾഡ് അല്ല. ചെറിയൊരു ഗോൾഡിൻ്റെ സ്ട്രിപ്പ് ഈ എഡ്ജിലുണ്ട്, പക്ഷേ ഇത് മെയിൻലി സിൽവർ ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വീവിംഗ് ആണ്. ഇവിടെ ഗോൾഡൻ ബോർഡർ, ഇവിടെ സിൽവർ ബോർഡർ, ഇവിടെ ഗോൾഡൻ ബോർഡർ. ഇവിടെ സിൽവർ ഫുൾ വീവിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരേ ഗോൾഡൻ ഫ്ലവർ ഉണ്ട്. ബോഡിയിൽ സിൽവർ വിത്ത് ദിസ് ലൈറ്റ് ഇംഗ്ലീഷ് കളറാണ്, ഇത് ഇംഗ്ലീഷ് ഗ്രീൻ ആണ് ഈ കളർ. ഈ ഇംഗ്ലീഷ് കളേഴ്സ് ഈയിടെ വളരെ പോപ്പുലർ ആയിട്ട്, ഇത് ഇംഗ്ലീഷ് ഗ്രീൻ ആൻഡ് ദിസ് റോസ് പിങ്ക്. സിൽക്ക് സാരീസ് എല്ലാ വക ഫങ്ഷൻസിനും, വളരെ പൂജകൾക്കും കല്യാണങ്ങൾക്കും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിൽക്ക്. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി സിൽക്ക് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ സ്റ്റേറ്റിലും ഒരു വ്യത്യസ്തമായ സിൽക്കും അതിനെ നെയ്യുന്ന ഒരു രീതിയുണ്ട്, പാറ്റേൺ ഉണ്ട്. അത് കാരണം കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏകദേശം 50 ടൈപ്സ് ഓഫ് സാരീസ് ഉണ്ട് സിൽക്കിൽ തന്നെ. ഒരേ സിൽക്കിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കെയർ എല്ലാം ഡിഫറെൻ്റാണ്. ഇത് മഹാരാഷ്ട്രയിലെ പൈഠണി സാരീസ്. പണ്ട് പൈഠൻ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു, ശിവാജി ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത്. പൈഠനിലെ ഹാൻഡ്ലൂം വീവേഴ്സ് ഉണ്ടാക്കുന്ന സാരിയാണ് പൈഠണി. ഇത് ട്രഡീഷണലായിട്ട് മഞ്ഞ, പച്ച, റെഡ്, പിങ്ക് ഈ കളേഴ്സിലെ കിട്ടാറുള്ളൂ. പിന്നെ ഇതിലൊരു ടിപ്പിക്കലായിട്ടുള്ള ചില മോട്ടീവ്സ് ഉണ്ട്. ഒന്ന്, ഈ പീകോക്ക് മോട്ടീവ്, അതിനെ പറയുന്നത് മോർ പൈഠണി എന്നാണ്. പിന്നെ ഒരു ചെറിയ സ്പാരോ മോട്ടീവ് ഉണ്ട്, അതിനെ പറയുന്നത് മുനിയ പൈഠണി എന്ന് പറയും അതിന്. ഇത് പ്യുർ ഗോൾഡ് സറിയുള്ള സാരീസാണിത്. ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ മുന്താണിയാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് വീവിംഗ് ഉള്ള മുന്താണിയാണ്. ദിസ് ഇസ് എ മോർ പൈഠണി, കാരണം ഇതിലുള്ള മോട്ടീവ് പീകോക്കാണ്. ഈ സൈഡിൽ കോൺട്രാസ്റ്റ് കളറിൽ ബ്ലൗസ് പീസും, ഇൻ എ വെരി റിച്ച് കളർ മെറൂൺ, മെറൂൺ ഗ്രീൻ ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ. മുന്താണി, ബ്ലൗസ് പീസ്, ഇത് ബോഡി.
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു തസ്സർ എടുത്തു കഴിഞ്ഞാൽ തസ്സറിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. തസ്സറിൽ ഇന്ത്യൻ തസ്സറുണ്ട്, ചൈനീസ് തസ്സറുണ്ട്, ബീഹാറിലുണ്ടാക്കിയ ഭാഗൽപുരി തസ്സറുണ്ട്, ഒറിസയിലുണ്ടാക്കിയ തസ്സറുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി തസ്സർ സിൽക്ക് ഒറിസയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സിൽക്ക് തസ്സർ പല തവണ നമ്മുടെ ചൈനീസ് തസ്സറാണ്. പക്ഷെ ചൈനീസ് തസ്സറിൽ സിന്തറ്റിക് മിക്സ്ചർ ഉണ്ട്, അതിന് അപ്യുർ തസ്സറുടെ പ്യൂരിറ്റി ഇല്ല, ഒറിസ തസ്സറുടെ പ്യൂരിറ്റി ഇല്ല. നമുക്കിന്ന് ചില സിൽക്ക് സാരീസ് വീട്ടിൽ കഴിവുന്നത് അഡ്വൈസബിൾ അല്ല. കഴിവിയാൽ തന്നെ ഷാംപൂ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജെൻറ്റിൽ വാഷ് യൂസ് ചെയ്തിട്ട് കഴിവാൻ പാടുള്ളൂ. ചൂടുവെള്ളത്തിൽ കഴിവാൻ പാടില്ല. നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ കഴുകണം. പിന്നെ അധികം വെയിലത്ത് ഉണക്കാൻ പാടില്ല. പക്ഷേ ഈ സിൽക്ക് സാരീസ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും അലമാരിയിൽ പൂട്ടി വയ്ക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാറ്റും വെയിലും കൊള്ളിക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല, ഷെയ്ഡിലിട്ട് അതിനെ കാറ്റ് കൊള്ളിക്കണം. എന്നാലേ സിൽക്ക് സാരീസ് ഈട് നിൽക്കൂ. ഇത് ഗുജറാത്തിലെ സ്പെഷ്യാലിറ്റിയാണ് പട്ടോല. പട്ടോല ഇന്ത്യയിൽ മൂന്ന് സ്ഥലത്തുണ്ടാക്കും. ഒന്ന് ഗുജറാത്തിൽ, ഒന്ന് ഒറിസയിൽ സാമ്പൽപുരി പട്ടോല ഒറിക്കത്ത്, ഒന്ന് ആന്ധ്രാപ്രദേശിൽ. ഈ പർട്ടിക്കുലർ സാരിയുടെ സ്റ്റൈൽ ഗുജറാത്തി പട്ടോലയാണ്. ഗ്രേ കളർ സാരി കിട്ടാത്തൊരു കോമ്പിനേഷനാണ്, കാരണം ഇത് സാധാരണ റെഡ് യെല്ലോ ഗ്രീൻ ആ കളേഴ്സിലാണ്. ഗ്രേ കളർ സാരി വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ബോർഡർ. ബോർഡറിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു പിങ്കിൻ്റെ ടിഞ്ചുണ്ട്, കാണാം നമുക്കത്. ഇതിൻ്റെ മുന്താണി ഗോൾഡൻ പിങ്ക് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ ഇതിലേക്ക് മാറി വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ ഈ പിങ്ക് ഇതിലേക്ക് റൺ ചെയ്തിരിക്കുന്ന മാതിരി ഇതാണ് മുന്താണി, ഗോൾഡൻ പിങ്ക്. അതുപോലെ അതിൻ്റെ ബ്ലൗസ് മാച്ച് ചെയ്യാൻ വേണ്ടി പിങ്ക് കളർ ബ്ലൗസ്. ദിസ് എ ഗുജറാത്ത് പട്ടോല. ഇത് നാരായൺപേട്ട്, ഇത് ആന്ധ്രയിൽ ഉണ്ടാക്കുന്ന നാരായൺപേട്ട് സാരീസാണ്. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ട് നാരായൺപേട്ട് ബോർഡറാണ്. ഇങ്ങനത്തെ വൈഡ് ആയിട്ടുള്ള നാരായൺപേട്ട് ബോർഡർ വിത്ത് ടെമ്പിൾ ബോർഡർ. ഇത് ട്രഡീഷണൽ കളറാണ്, പിങ്ക് ആൻഡ് ക്രീം. ഇത് കുറച്ച് പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ വളരെ ഇതായിട്ടുള്ള കളറാണ്. അതിൽ മുന്താണിയിൽ ഗോൾഡ് ആൻഡ് പിങ്ക് വീവ്. ഇതാണ് മുന്താണി സാരി. മുന്താണി ഈ സൈഡിൽ അതിൻ്റെ ബ്ലൗസ്, പിങ്ക് ബ്ലൗസ് വിത്ത് ഗോൾഡൻ ബോർഡർ. ഈ ബോർഡർ വളരെ ടിപ്പിക്കലാണ് ഫോർ നാരായൺപേട്ട് സാരീസ്. ഇത് ആന്ധ്രയിൽ ഉണ്ടാക്കുന്ന നാരായൺപേട്ട് സാരീസാണ്, ആന്ധ്ര മഹാരാഷ്ട്ര ബോർഡർ ആക്ച്വലി. ഇനി ഇത് എടുക്കുന്നത്, ഇതൊരു കോട്ടൺ സിൽക്ക് മിക്സ് ആയിട്ടുള്ള സാരീസാണ്. ഗാഡ്വാൾ, ഗാഡ്വാൾ സാരീസ് എന്ന് പറയും. ഇത് സിൽക്കും കോട്ടനും മിക്സ് ചെയ്തുണ്ടാക്കുന്ന സാരീസാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ബോർഡറാണ്. ഒരു സൈഡിൽ നമുക്ക് ജെറിയുടെ ബോർഡർ കിട്ടും, ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ബ്ലാക്ക് സൈഡിലെ ബോർഡർ, നമുക്ക് ഈ സൈഡിൽ ഗ്രീൻ കളർ, ഈ സൈഡിലൊരു ഡാർക്ക് ബ്ലൂ കളർ, നമുക്കിത് മറിച്ച് ഈ കളറിലെ ബോർഡറും യൂസ് ചെയ്യാം വേണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇത് ടീൽ ഗ്രീൻ ആൻഡ് റെഡ്,
pure zari, handwork, hand weaving. Donnu machine weaving alla, ella handloom sarees aanu. Idundo oru side il gold, adu kainittu ivide white color il border aanu varunne. ब्लौसल और सैड बैको कई नमुक ग्रीन वे वे सैड टिपिकल ईर डिजाइन वरू इत गाड़वाल इत बंगा असम बिहार छत्तीसगढ़ ई स्टेट उ तस्सर पल टाइप्स इंडियन तस्सर चाइनीस तस्सर इत इंडियन तस्सर इत बंगाली को सारी इत हैंड वोवन एंड डिफरेंट तस्सर डाइज सारीस तस्सर प्योर तस्सर कलर कोडी कलर नॉर्मली प्योर तस्सर कलर इन प्योर तस्सर कलर दिस इज प्योर तस्सर फ्रॉम बंगाल बंगाल ऐटो बेस्ट क्वालिटी तस्सर क इत तस्सर में हैंड एम्ब्रॉयडरी कई एम्ब्रॉयडरी दिस इज काथा वर्क बंगाल स्पेशलिटी काथा वर्क एम्ब्रॉयडरी मुंदाणी सारी में चेरी फ्लावर्स इधर ओरिजिनल तस्सर कलर आ तस्सर डाई ई कलर्स इधर ओरिजिनल तस्सर एंड ओरिजिनल तस्सर मटेरियल इंडियन तस्सर इतनी रफ तस्सर पोंगी निकम सारी उड़क सॉफ्ट फॉल इल्ला तस्सर तस्सर में बिहार मधुबनी हैंड पेंटिंग्स वाला फेमस आना तस्सर में तस्सर मटेरियल में हैंड पेंटिंग मधुबनी सारी इत कई लोकल ट्राइबल आर्टिस्ट पेंट मधुबनी इधर मुंदाणी अब इत वेजिटेबल डाई वच्च पेंट मधुबनी पेंटिंग इधर वाला ट्रेडिशनल फिश फिश मोटिफ ईस्टर्न स्टेट्स देर फिश ईटर्स अब फिश मोटिफ वाले का टू फिशेस ई का मोटिफ रु फिश नमुक का क्लियरली इत ऑस्पिशियस मोटिफ अवड़े प्योर मूगा सिल्क गवर्नमेंट सर्टिफिकेशन प्योर मूगा सिल्क कई एपिसोड या मूगा सिल्क वी मूगा सिल्क सिल्क वर्म असम नमुक वलर्तन पचू आ क्लाइमेट ई सिल्क नमुक वेरे कलर्स वे डाई पा 150 इयर्स लाइफ स्पैन गवर्नमेंट सर्टिफाई तरह इत हैंड वीविंग पल कलर्स इन थ्री ट्रेडिशनल कलर्स ग्रीन गोल्डन रेड मोटिफ इधा मुंदाणी प्योर हैंड वीविंग और सारी उन्दाकान ऐकदर मसम वीविंग आद्यं सारी इदा सेपरेट
ഇത് ഇത് നെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നെയ്തെടുക്കുന്ന ഡിസൈൻസ് ആണ്. അതിന് മുകളിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് മൂഗ സിൽക്ക്. ദിസ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സിൽക്ക് ഇൻ ദ വേൾഡ്. ഇപ്പോൾ മൂഗ സിൽക്ക്, പ്യുർ മൂഗ. ഇത് ഏരി സിൽക്കാണ്. ഏരി സിൽക്കിന് വേറൊരു പേരുണ്ട്, അഹിംസ സിൽക്ക് എന്ന് പറയും. അഹിംസ സിൽക്ക് എന്ന് വെച്ചാൽ ഇത് സാധാരണ സിൽക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ സിൽക്ക് വേമിൻ്റെ ഈ പുഴുടെ കൊക്കൂൺ തിളച്ച വെള്ളത്തിലിട്ട് ഈ പുഴുക്കളെ കൊന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സിൽക്ക് ഉണ്ടാക്കുന്നത് ഗീച്ച ആൻഡ് ഏരി സിൽക്ക് ഉണ്ടാക്കുന്നത് അത് ആ കൊക്കൂണിൽ നിന്ന് വെളിയിൽ പൊട്ടിച്ച് വന്നതിന് ശേഷം ആ കൊക്കൂൺ എടുത്തുണ്ടാക്കുന്ന സിൽക്കാണിത്. അതാണ് ഇതിലൊരു യൂണിഫോമിറ്റി ഇല്ലാത്തത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്യണം അവർക്ക്. ദിസ് ഇസ് ഏരി സിൽക്ക്. പിന്നെ മഹേശ്വരി സിൽക്ക്. മഹേശ്വർ എന്ന് പറയുന്നത് നോർത്തിലെ, നോർത്ത് എന്ന് വെച്ചാൽ മധ്യപ്രദേശിലൊരു ഗ്രാമമാണ്. അവിടെ ഉണ്ടാക്കുന്ന ചില സിൽക്സാണിത്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് വോൺ ആണിത്. മുന്താണിയാണിത്, റെഡ്. വളരെ തിൻ ആയിട്ടുള്ള സാരീസാണ്, വളരെ കംഫർട്ടബിൾ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സാരീസാണ്. ഡബിൾ ഷെയ്ഡ്, ത്രീ ഷെയ്ഡ്സ്, ഗ്രീൻ, റെഡ്, ഗോൾഡ്, മൂന്ന് ഷെയ്ഡിൻ്റെ ഒരേ ത്രെഡും ഒരേ കളറിലാണ്. നമ്മൾ ക്ലോസ്ലി കാണുമ്പോൾ അത് നമുക്കറിയാം. രണ്ട് ഗോൾഡിൻ്റെ ഇടയ്ക്ക് ഒരു റെഡും ഒരു പച്ചയും വെച്ച് വീവ് ചെയ്യുന്നതാണ്. ബ്ലൗസ് ഇസ് ദിസ് റെഡ് കളർ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. സിന്തറ്റിക് ആയിട്ട് യാതൊരു പെസ്റ്റിസൈഡ്സ്, ഈ നെഫ്ലിൻ ബോൾസ് പോലെയുള്ള ഒന്നും സിൽക്ക് സാരീസിയുടെ ഒപ്പം വച്ചൂടുക. പെപ്പർ, നമ്മുടെ കുരുമുളക്, അതൊരു കള്ള തുണി കെട്ടിയിട്ട് സിൽക്ക് സാരീസിയുടെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പാറ്റ വരില്ല. പിന്നെ അതുപോലെ തന്നെ കൊല്ലമുളക്, ചുവന്ന മുളക്, അതും വെച്ച് കഴിഞ്ഞാൽ പാറ്റ വരില്ല. അങ്ങനെ ചില നാച്ചുറലായിട്ട് പ്രോസസ്സിൽ സിൽക്ക് സൂക്ഷിക്കണം, എന്നാലേ സിൽക്ക് സാരീസ് ഇട നിൽക്കൂ.